നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളുടെയും തുടക്കം എവിടെ നിന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ വയറിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ ജീവജാലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ ആസിഡുള്ള ആമാശയവും മനുഷ്യൻ്റേത് തന്നെയാണ്. എന്തുകൊണ്ട് പ്രകൃതി മനുഷ്യൻ്റെ ആമാശയത്തിൽ ഇത്രയേറെ അസിഡിറ്റി കൂട്ടി എന്ന രഹസ്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ വയർ സംബന്ധമായി ഉണ്ടാകുന്ന അസിഡിറ്റി, ഗ്യാസ്, പുളിച്ചു തകട്ടൽ, ദഹനക്കേട് എന്നീ പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായും പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം നമ്മൾ തന്നെ അതിൻ്റെ കാരണം അറിഞ്ഞ് കണ്ടെത്തുക എന്നതാണ്. അതായത്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ രോഗം വന്നു, ഇതിൻ്റെ ഉത്തരം കിട്ടിയാൽ അതിനർത്ഥം നമ്മുടെ രോഗത്തിനുള്ള മരുന്നും ലഭിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അസിഡിറ്റിയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് അസിഡിറ്റി വന്നു, എന്താണ് ഇതിൻ്റെ കാരണം? നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഉപ്പും മുളകും കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഫാസ്റ്റ് ഫുഡും ടെൻഷനുമാണ് അസിഡിറ്റി ഉണ്ടാക്കുന്നതാണെന്നാണ്. എന്നാൽ അസിഡിറ്റിയുടെ പുറകിലുള്ള പ്രധാന കാരണം ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേരാണ് എച്ച് പൈലോറി അഥവാ ഹെലിക്കോബാക്ടർ പൈലോറി. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കണ്ണിനുള്ളിൽ ഒരു കരട് വീണാൽ അത് എടുത്തു കളയുന്നത് വരെ കണ്ണുനീർ വന്നുകൊണ്ടേയിരിക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ഒരു ബാക്ടീരിയയുടെ കാര്യവും. ഇത് നമ്മുടെ ആമാശയത്തിൽ വന്നു കഴിഞ്ഞാൽ അസിഡിറ്റിയും പുളിച്ചുതകട്ടലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വയർ സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കണ്ണിൽ നിന്നും കരടെടുത്ത് കളയുന്നത് പോലെ തന്നെ ആമാശയത്തിൽ നിന്നും ഈ ബാക്ടീരിയയെ ഒഴിവാക്കണം. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ആദ്യമായി പറയുന്നത്. ഇതിലേറ്റവും പ്രധാനം ഡയറ്റാണ്. ഡയറ്റിൽ പഴവർഗ്ഗങ്ങളും ആവിയിൽ വേവിച്ച പച്ചക്കറികളും കൂടുതലായി ഉൾപ്പെടുത്തണം. ഇനി നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അധികം മുളകിടാതെ വേവിച്ച മത്സ്യമോ മാംസമോ ഉപയോഗിക്കാവുന്നതാണ്. പുളി കുറഞ്ഞ തൈരും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, രാവിലെ 2 ദോശ, ചെറിയൊരു ബൗൾ നിറച്ച് ഫ്രൂട്ട്സ്, പിന്നെ വേവിച്ച കുറച്ച് പച്ചക്കറികൾ, അതുപോലെ തൈരൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരു കപ്പ് തൈരൊക്കെ കഴിക്കുക. ഇനി ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. പ്രധാനമായി ഒഴിവാക്കേണ്ടവ മുളപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, നട്ട്സ്, റോ ഫുഡ് അതായത് വേവിക്കാത്ത പച്ചക്കറികൾ, ഗ്ലൂട്ടൻ അഥവാ ഗോതമ്പ് ഐറ്റംസ്, ആൽക്കഹോൾ, ഫ്രൈഡ് ഫുഡ്, സീഡ്സ് എല്ലാം പൂർണ്ണമായി ഒഴിവാക്കുക. അതുപോലെ എച്ച് പൈലോറി ബാക്ടീരിയയെ ഒഴിവാക്കുന്നതിന് സഹായിക്കുന്ന മറ്റൊരു നാച്ചുറൽ പ്രോബയോട്ടിക്കാണ് പഴങ്ങഞ്ഞി. തലേ രാത്രി തന്നെ അല്പം ചോറ് വെള്ളത്തിലിട്ട ശേഷം അതിലൽപ്പം തൈരും ചെറിയുള്ളിയും ചേർത്ത് കഴിക്കുക. പഴങ്ങഞ്ഞിയിലെ നല്ല ബാക്ടീരിയങ്ങൾ എച്ച് പൈലോറി ബാക്ടീരിയയെ ആമാശയത്തിൽ വെച്ച് നശിപ്പിക്കുന്നു. ഇതുകൂടാതെ എച്ച് പൈലോറിയെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്ന മറ്റൊരു നാച്ചുറൽ മരുന്നു കൂടി ഞാൻ പറഞ്ഞുതരാം. 1 കപ്പ് നാച്ചുറൽ അലോവേര ജെൽ എടുക്കുക. ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു ജാറിലാക്കി 7 ദിവസം അടച്ചു വെക്കുക. 7 ദിവസത്തിന് ശേഷം എടുത്ത് 30 ml വീതം 2 നേരം ഭക്ഷണ ശേഷം കഴിക്കുക. ഇത് പുളിച്ചു തകട്ടൽ, അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമായ ഒരു നാച്ചുറൽ മരുന്നാണ്. അതുപോലെ ജീരകം, ഇഞ്ചി, കരിഞ്ജീരകം, തിപ്പലി എന്നിവയൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും വയറിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഒരു സ്ട്രോങ് ശത്രുവിനെ അറ്റാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കരസേന വേണം, നാവികസേന വേണം, വായുസേന വേണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യവും. ഈ എച്ച് പൈലോറി ബാക്ടീരിയ എന്ന സ്ട്രോങ് എനിമയെ നശിപ്പിക്കണമെങ്കിൽ കൃത്യമായ ഡയറ്റ് വേണം, പ്രോബയോട്ടിക്കുകൾ വേണം, അതുപോലെ നാച്ചുറൽ മരുന്നുകൾ വേണം. ഈ ഒരു രീതി ഫോളോ ചെയ്ത പല രോഗികൾക്കും പരിപൂർണമായ റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ, പുളിച്ചു തികട്ടൽ തുടങ്ങിയ വയറ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഈ രീതിയിൽ ജീവിതശൈലി ഒന്ന് മാറ്റി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.